പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? സന്തോഷമായിരിക്കുന്നുവോ? ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ് ദിവസവും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളെല്ലാം പറയുമ്പോൾ വിശ്വസിച്ച് അവയെ സ്വന്തമാക്കിക്കൊണ്ട് അവ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ ആ കാര്യങ്ങൾ നടക്കൂ, ശരിയല്ലേ? ഇന്നും ദൈവം നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകുന്നു. 115 സങ്കീർത്തനം 14 വാക്യത്തിൽ, യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കും. നിങ്ങളോടാണ് ദൈവം പറയുന്നത്, നിങ്ങളുടെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കും, നിങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കും, നിങ്ങളുടെ കച്ചവടത്തെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങളെ ഉയർത്തി ദൈവം അനുഗ്രഹിക്കുന്നതായിരിക്കും, ശുശ്രൂഷയെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതായത് വർദ്ധിപ്പിക്കുന്നത്, മൾട്ടിപ്ലൈ. അങ്ങനെ ദൈവം നിങ്ങളെ വർദ്ധിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, ശരിയല്ലേ? നിങ്ങളെ മാത്രമല്ല, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. നിങ്ങളുടെ മക്കൾ തൊഴിൽ ചെയ്യുകയാണോ? ജോലി ചെയ്യുകയാണോ? പരീക്ഷ എഴുതിയിട്ടുണ്ടോ? അവരും അനുഗ്രഹിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഈ വാഗ്ദത്തത്തെ ചൊല്ലി ദൈവം എന്നെയും എന്റെ മക്കളെയും വർദ്ധിപ്പിക്കുമെന്ന് വാക്ക് നൽകിയിരിക്കുന്നു. അത് പ്രകാരം അങ്ങ് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അബ്രഹാമിന്റെ ദൈവം കടൽക്കരയിലെ മണൽ പോലെ അയാളുടെ സന്തതിയെ വർദ്ധിപ്പിച്ചു കൊടുത്തു, അധികമാക്കി. നിങ്ങൾ ഇതുവരെ കുട്ടികളിൽ നിന്ന് വിഷമിക്കുകയാണോ? നിങ്ങളുടെ സന്തതിയെ അവൻ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ഈ വാഗ്ദാനങ്ങളെ മുഴുവനും നിങ്ങളുടെ സ്വന്തമാക്കി മാറ്റൂ. ദൈവം നിങ്ങളെ അധികമാക്കി വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. ഈ അനുഗ്രഹത്തെ വാഗ്ദാനം ചെയ്തെന്ന് മാത്രമല്ല, ഇതിനുവേണ്ടി കുരിശിൽ തന്റെ ജീവനെ ബലിയർപ്പിക്കുകയും ചെയ്തു. നമ്മെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സ്വയം താഴ്ത്തി കുരിശിൽ സമർപ്പണം ചെയ്തിരിക്കുന്നു. അവനെ താഴ്ത്തി, അപമാനിച്ച്, പരിഹസിച്ച്, അടിച്ച്, നിന്ദിച്ച്, അവനെ ദ്രോഹിച്ച്, അവനെ പരിഹാസപ്പെടുത്തി. എത്രമാത്രം അപമാനപ്പെടുത്താനാകുമോ അത്രത്തോളം അപമാനപ്പെടുത്തി. എന്തിനാണെന്നറിയാമോ? നമ്മെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, നമ്മുടെ താഴ്ചയെ മാറ്റി നമുക്ക് ഉയർച്ച നൽകുവാൻ. ദൈവം ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹത്തെ വാഗ്ദാനം ചെയ്യുന്നു. എന്റെ മകനെ, എന്റെ മകളെ, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. നിനക്ക് കുടുംബമുണ്ടോ? മക്കളുണ്ടായിട്ടുണ്ടോ? നിന്റെ മക്കളെയും ഞാൻ വർദ്ധിപ്പിക്കും. അബ്രഹാമിന് ശേഷം ഇസഹാക്കിനെ ദൈവം വർദ്ധിപ്പിക്കുമാറാക്കിയില്ലേ? ഇസഹാക്കിന് ശേഷം ദൈവം യാക്കോബിനെ വർദ്ധിപ്പിച്ചുവല്ലോ. നിങ്ങൾക്കും ദൈവം അങ്ങനെ ചെയ്യും. വിശ്വാസത്തോടെ ഈ വാഗ്ദാനം എനിക്ക് വേണ്ടിയാണ്. ദൈവമേ, അങ്ങ് വാഗ്ദാനപ്രകാരം എന്നെയും വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കാമോ? ദൈവമേ, ഈ വാഗ്ദാനത്തിനായി സ്തോത്രം. എന്നെയും എന്റെ മക്കളെയും വർദ്ധിപ്പിക്കുമെന്ന് വാക്ക് നൽകിയിരിക്കുന്നു. അബ്രഹാമിന് വാക്ക് നൽകി അത് നിറവേറ്റിയിരിക്കുന്നു. എനിക്ക് വാക്ക് നൽകിയിരിക്കുന്നു, യേശുവിന്റെ നാമത്തിലെ അനുഗ്രഹം എനിക്കും എന്റെ മക്കൾക്കും ഉണ്ടാകുമാറാകട്ടെ. എന്റെ കുടുംബത്തെ വർദ്ധിപ്പിക്കണമേ, കച്ചവടത്തെയും വരുമാനത്തെയും വർദ്ധിപ്പിക്കണമേ, എന്റെ ശുശ്രൂഷയെയും സഭയെയും വർദ്ധിപ്പിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ.